ഹലോ ഫ്രണ്ട്സ്, ബെറ്റർ ഹോംസിൻ്റെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെബിന. ഇന്ന് ഞാൻ നിൽക്കുന്നത് എടക്കര കാപ്പുണ്ടയാണ്. വൈറ്റ് തീമിൽ മനോഹരമാക്കിയിട്ടുള്ള ഒരു വീടിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഏകദേശം 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് മനോജ് ജിജി ദമ്പതികളുടേതാണ്. വീടിന് ഫുള്ളായിട്ടും ഒരു ഓഫ് വൈറ്റ് ആൻഡ് കോഫി ബ്രൗൺ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് വോൾ ഫുള്ളായിട്ടും ഗ്രൂവ്സൊക്കെ നൽകിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു എലിവേഷനാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഇവിടെ ഇതാ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നാച്ചുറലായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ചിട്ടാണ് ഭംഗിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ വീട്ടിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൻ്റെ അതേ ലെങ്ത്തിൽ വരുന്ന രണ്ട് സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി ഗ്രാനൈറ്റാണ് സ്റ്റെപ്സിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ള ഒരു അത്തപ്പൊക്കെ നമ്മൾ ചെന്ന ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ വെൽക്കം ഡോർ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റീൽ ഡോർസിലായിട്ടാണ്. അപ്പോൾ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. സിറ്റ് ഔട്ട് കടന്ന് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ഇതുപോലെ ലിവിംഗ് ഹാളിലേക്കാണ്. അപ്പോൾ ഹാളിന് മുകളിലായിട്ട് സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ജിപ്സം വോളിൽ വുഡ് പെയിൻറ് ആൻഡ് സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത്രത്തേറെ ഭംഗിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സിറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. എൽ ഷേപ്പിലുള്ള ഒരു സോഫ സിറ്റ് വിത്ത് ഒരു ടീ ടേബിൾ ആണ്. ഇതിന് നേരെ അഭിമുഖമായിട്ടാണ് ഇവിടെ ടി വി യൂണിറ്റ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂവ്ഡ് ബോർഡാണ്. നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ നേരെ കടക്കുന്നത് മെയിൻ ഹാളിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ നോക്കാം. ഈ ഒരു ഏരിയ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ലോവർ പാനൽസ് ആണ്. അപ്പോൾ ഒരു കോഫി ബ്രൗൺ കളറാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു പാനലിംഗ് വർക്കാണിത്. ഒരു റെഡിമെയ്ഡ് പാനലായിട്ടാണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ അതിന് താഴെയായിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കൊടുക്കും. നെക്സ്റ്റ് ഹാളിൽ വന്നിട്ടുള്ള ഒരു ഏരിയ ആണിത്, കോർട്ട്യാർഡ് സെക്ഷൻ. ഇവിടെ എൻ്റർ ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒരു സ്വിംഗ് ചെയർ വുഡിൽ നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇറങ്ങുന്നതാണ് കോർട്ട്യാർഡ് ഏരിയ. അവിടെയായിട്ട് രണ്ട് സൈഡിലുമായിട്ടും ഡബിൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നടുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടിട്ടാണ് ഭംഗിയാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബേ വിൻഡോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേ വിൻഡോക്ക് സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോർ നൽകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരു പ്രൊട്ടക്ഷൻ്റെ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗ്രിഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് വന്നിട്ടുള്ളത് പെർഗോളാസ് ആണ്. അപ്പോൾ അതിനെ കവർ ചെയ്യാനായിട്ട് ടഫൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിലുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. ഇനി നമുക്ക് ബെഡ്റൂംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. സിമ്പിളായിട്ട് നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂംസൊക്കെയുമാണ് ഈ വീട്ടിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ദാ ബെഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്രത്യേക ഒരു ഡിസൈനിൽ നടുവിലായിട്ട് ബേ വിൻഡോ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ബാത്റൂം സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൽ കാണാനുള്ളത്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഉള്ള വർക്കിലുള്ള വാർഡ്രോബും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് സീലിംഗും കൊടുത്തിട്ടുണ്ട്. റൂംസിനൊക്കെയും നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോഴ്സ് ആണ് കേട്ടോ.
ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ ആയിട്ട് ഫസ്റ്റ്ലി നമുക്ക് ഡൈനിങ് സെക്ഷൻ പരിചയപ്പെടാം. ഇവിടെ ഡൈനിങ് ടേബിൾ ഒരു മിൽക്കി വൈറ്റ് ടോപ്പ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതുപോലെ ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ സൈഡ് ബെഞ്ച് അതർ സൈഡ് ചെയറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടേബിളിൻ്റെ ഹാൻഡ് വർക്കൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകം കസ്റ്റമൈസ്ഡ് ചെയ്ത് തേക്ക് വുഡിൽ നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ടി വി യൂണിറ്റിൻ്റെയും അതുപോലെ തന്നെ ഡൈനിങ് സെക്ഷൻ്റെയും അവിടെയായിട്ടാണ് പൂജാ റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൂജാ റൂമിൻ്റെ ഡോർ നോക്കൂ, നിങ്ങളൊരു പ്രത്യേക രീതിയിൽ കൊത്തുപണികളൊക്കെ കൊണ്ടിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡോർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുകൂടി നോക്കാം. ഇനി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അവസാനമായിട്ട് എത്തി നിൽക്കുന്നത് കിച്ചണിലേക്കാണ്. രണ്ട് കിച്ചണാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് കിച്ചൺ ഒരു മോഡുലർ കിച്ചണാണ്. ഗ്രേ ആൻഡ് വൈറ്റ് തീമിലാണ് ഇവിടെ ക്യാബിനറ്റുകളൊക്കെയും വന്നിട്ടുള്ളത്. നല്ലൊരു അട്രാക്റ്റീവ് കളർ തന്നെയാണ്. നല്ല ഭംഗിയാണ് വൈറ്റ് തീമിൽ നിർമ്മിച്ചിട്ടുള്ള കിച്ചൺ ഏരിയ കാണാൻ. ഇതുപോലെ സിങ്ക്, ഹുഡ് ആൻഡ് ഹാബ് ഒക്കെ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. സെക്കൻഡ് കിച്ചണിലേക്ക് കടക്കുന്ന ഏരിയ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു പാസേജ് പോലെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതാ പാസേജ് ഏരിയ ആണിത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് കാണുന്ന തരത്തിലുള്ള ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഡിസൈനിലും കാര്യങ്ങളിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട് ഇത്രയും ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൊണാർക്ക് കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അവരുടെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ക്രീനിലും നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവൻ വർക്ക് ഏറ്റെടുത്ത് കീ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. വീട്ടുകാർക്കൊക്കെ നല്ലൊരു ഒപ്പീനിയൻ ആയിരുന്നു ഇവരെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അപ്സ്റ്റെയറിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റായിട്ട് നമുക്കിതുപോലുള്ള ഒരു സിറ്റിംഗ് ഏരിയ കാണാം. ഇവിടെ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടീ ടേബിളാണ് കേട്ടോ. വുഡിലാണ് ഈ ഒരു ടേബിൾ നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ താഴെയും മുകളിലുമായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അപ്സ്റ്റെയറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണിത്, കിഡ്സ് റൂമാണ്. ഒരു ലൈറ്റ് പിങ്ക് കളർ ടോണാണ് ഈ ഒരു റൂമിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. നമ്മൾ വാർഡ്രോബ് എടുക്കുകയാണെങ്കിൽ താഴെ നമ്മൾ സെയിം കണ്ടതുപോലെ തന്നെയുള്ള വാർഡ്രോബ്, അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കിൽ തീർത്തിട്ടുള്ള വാർഡ്രോബാണ് യൂസ് ആക്കിയിട്ടുള്ളത്. സീബ്ര കർട്ടൻ യൂസ് ആക്കിയിട്ടുണ്ട്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും മുകളിലായിട്ട് നല്ല സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. ഇവിടെ ബാൽക്കണി ഡോറിന് വേണ്ടിയിട്ടും നമ്മൾ താഴെ വെൽക്കം ഡോറിന് യൂസ് ചെയ്തിട്ടുള്ള സെയിം സ്റ്റീൽ ഡോർസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ബാൽക്കണി ഏരിയ. നീളത്തിലുള്ള ഒരു സിറ്റിംഗ് നൽകിയിട്ടുണ്ട്. അവിടെ ഹാൻഡിലിന് വേണ്ടിയിട്ട് GI പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിറയെ സ്പോട്ട് ലൈറ്റുകളൊക്കെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് ഈ ഒരു ഭംഗിയുള്ള വീട്ടിൽ കാണാനായിട്ടുള്ളത്. വീടും വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഫെബിന. താങ്ക് യു ഫോർ വാച്ചിങ്.